കേരളത്തിലെ രണ്ട് പ്രതിപക്ഷ നേതാവിൽ ഒരാളുടെ വാർത്താ സമ്മേളനം നമുക്കൊന്ന് വിശകലിക്കാം. എല്ലാ വാതിലുകളും ജനലുകളും തുറന്നിട്ടോട്ടെ, ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാ വിചാരധാരകളും കയറി ഇറങ്ങട്ടെ, എന്റെ അടിസ്ഥാനത്തിൽ യാതൊരു മാറ്റമില്ലെന്നാണ്. അതെ അതെ, സതീശന്റെ വിചാരധാര, സതീശന്റെ വിചാരവും ധാരയും കുറെ കാലം മുമ്പ് കൂനി വണങ്ങി കുനിഞ്ഞു നിന്നപ്പോ കണ്ടതാണ്. വിചാരവും ധാരയും, യുക്തിയും വിശ്വാസവും സഹിഷ്ണുതയും ജനാധിപത്യ ബോധവും ആധുനികതയും ശാസ്ത്രബോധവും എല്ലാം അവിടെ ഉണ്ട്. വിചാരധാരയിലോ? ഓ ബെസ്റ്റ്, പറവൂരിലെ ശാസ്ത്രബോധം ഇപ്പോൾ വിചാരധാരണയിലാണല്ലോ സതീശ. ആ എന്നിട്ട് എന്നിട്ട് ആയുധം കൊടുത്ത പ്രസ്താവനയാണ്. ആയുധമോ? എന്തായുധം? കുറച്ചു കാലം മുമ്പേ ശശി നായർ തരൂർ ഇത് പറഞ്ഞപ്പോൾ തനിക്ക് പ്രശ്നമില്ലായിരുന്നു. ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് ഞങ്ങൾ കരുതിയത്, പക്ഷെ അവരത് ആളെ കത്തിക്കാൻ ശ്രമിച്ചു. ഓ പിന്നെ സുവർണാവസരം കിട്ടാൻ വേണ്ടി സംഘികൾക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനുള്ള സന്തോഷം ആ മുഖത്ത് തന്നെ കാണുന്നുണ്ട്. ഞങ്ങൾക്കൊരു നില, പ്രത്യേകിച്ച് ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ കുറെ കൂടി ജാഗ്രതയോട് കൂടിയാണ്. ഭരണഘടനാ പദവി? ഓ സതീശൻ ഭരണഘടന എന്നൊക്കെ തികച്ചു പറയും അല്ലേ. സതീശേട്ടൻ പൊളി തന്നെ. ഭരണഘടനാ പദവി ആയതുകൊണ്ട് ഷംസീർ ഗോമൂത്രം കുടിക്കണം എന്ന് പറയണമായിരിക്കും അല്ലേ. സതീശ, ഭരണഘടനയിൽ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 51A, പൗരന്മാർക്കിടയിൽ ശാസ്ത്രാവബോധവും മനുഷ്യത്വവും വളർത്തൽ എന്നത് പൗരന്മാരുടെ ഉത്തരവാദിത്തമാണ്. അതെ, ജാഗ്രത കാണിച്ചില്ല എന്നതാണ് സതീശന്റെ പരാതി. മതപരമായ കാര്യങ്ങളാണ്, അതൊന്നും നമുക്ക് തെരുവിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതെ, തെരുവിലേക്ക് കൊണ്ടുവരേണ്ട കാര്യവുമില്ല, പക്ഷേ നാമജപ ഘോഷയാത്ര സംഘികൾക്കൊപ്പം നടക്കാം അല്ലേ. ഈ വിഷയത്തെ ആളിത്തണിപ്പിക്കാൻ ഇത് ആളിക്കത്തി ഇപ്പൊ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അണയ്ക്ക ആളിക്കത്തി കത്തി പടർന്ന് കാട്ടു തീയായി. ഒന്ന് പോടോ. സുകുമാരൻ നായർ ഏറ്റുപിടിച്ചത് സുരേന്ദ്രന്റെ പ്രസ്താവന. ഇപ്പൊ ഇവർ രണ്ടുപേരും പഴയ 1000 നോട്ടിന്റെ കണക്കാണ്, ഒരിടത്തും എടുക്കില്ല, മാറുകയില്ല. സുകുനായരുടെ പ്രതിഷേധം നായന്മാര് പോലും ഏറ്റെടുത്തില്ല, പിന്നെ എന്താ ആളിക്കത്തിക്കൽ? ഇതിപ്പോ ആളിക്കത്തിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെയും BJP യുടെയും ആവശ്യമാണ്. പക്ഷെ എന്ത് ചെയ്യാം, അണഞ്ഞുപോയി. അല്ല, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് വൈകിയതെന്ന്. കാരണം സാധാരണ പ്രതിപക്ഷമാണ് ഇതിലേക്ക് ചാടി വീഴേണ്ടത്. ഞങ്ങൾ അത് ചെയ്തില്ല, സത്യം മനഃപൂർവ്വം ചെയ്യാറില്ല. കാരണം കെട്ടടങ്ങണമെങ്കിൽ കെട്ടടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ആൾ ഞങ്ങൾ കൂടി വന്നത് എഴുതിയിൽ എണ്ണൊഴിക്കണ്ടെന്ന് കരുതിയാണ്. മനഃപൂർവ്വമായിട്ടാണ് ഞങ്ങൾ നേതൃത്വം എല്ലാവരോട് ആലോചിച്ച് ഇത് വന്ന് വഷളാക്കണ്ട, ഇത് ആളി കത്തിക്കണ്ട, എഴുതിയിൽ എണ്ണൊഴിക്കണ്ട. എന്തുകൊണ്ടാണ് വൈകിയത്? കാര്യം സിമ്പിൾ, സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയാലല്ലേ പരമപൂജനീയ സതീശൻ ജിക്ക് മിണ്ടാൻ പറ്റൂ. അപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ടീമാണെന്ന് സമ്മതിച്ചു അല്ലേ. ഭാഗ്യം സതീശൻ സത്യം പറയുന്നതും February 29 വരുന്നതും വല്ലപ്പോഴുമാണ്. ഞങ്ങൾ വിശ്വാസ സംരക്ഷണ റാലി നടത്തിയ പാർട്ടിയല്ലേ കോൺഗ്രസ്, UDF. എങ്ങനെ എങ്ങനെ? ഇയാളന്ന് ഇതല്ലല്ലോ പറഞ്ഞത്, കോൺഗ്രസും BJP യും ഒരേപോലെ അല്ലേ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നത് എന്നല്ലേ. തനിക്ക് എത്ര എണ്ണ ഉണ്ടോ സതീശ? നിലപാട് സംഘപരിവാറിനെ കേറ്റാത്ത ഒരു ഹൈന്ദവ സംഘടനയാണ് NSS. ഇതിനകത്ത് കയറ്റിയിട്ടില്ല ഇതുവരെ. അത് പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റില്ല, കേസെടുക്കുമെന്നവർ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല, അത്തരം ഭീഷണികൾക്കൊന്നും NSS ഇതുവരെ വഴങ്ങിയിട്ടില്ല. അത് മതതീവ്രവാദികൾക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ ഒന്നും. സംഘപരിവാറിനെ NSS ൽ കയറ്റാത്തത് കൊണ്ടായിരിക്കും സതീശനെ ഇതുവരെ പെരുന്നേലോട്ട് കയറ്റാത്തത്.